ഹായ് സാർ, ഐ ആം ഹമീം. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ഛാ. ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏഞ്ചൽസ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു വലിയ ഡ്രീമാണ്. പ്രത്യേകിച്ച് എന്നോടൊപ്പം തന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ യാത്ര തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് വൈഫ് തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ടോണി, ടോണി സിനിമയുടെ റൈറ്റേഴ്സിൽ പ്രധാനിയായ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ഹരിത മേനോൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നത് ആശ ശരത്താണ്. പിന്നെ മൂന്നാമത്തെ വ്യക്തി ഇതിലെ ഫാദർ വർഗീസ് പുണ്യാളൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോയ് മാത്യു. ജോയ്ഡനും ഇതിൻ്റെ കഥാപാത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ റോൾ ചെയ്യാൻ സമ്മതിച്ചത്. സിനിമയുമായിട്ട് സഹകരിച്ച എല്ലാ ടെക്നീഷ്യൻസും, ഇതിൻ്റെ ക്യാമറമാൻ സുജിത് സാരംഗ്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ, മൂത്ത സഹോദരൻ ശ്രീജിത് സാരംഗ് ഈ സിനിമയുടെ എഡിറ്ററാണ്, ഈ സിനിമയുടെ കളറിസ്റ്റ് കൂടിയാണ്. സന്തോഷമുണ്ട്, കാരണം ഞാൻ ട്രെയിലർ ദോഹയിലിരുന്ന് കണ്ടപ്പോ അപ്പൊ തന്നെ ഞാൻ ഇന്നൊരു മെസ്സേജ് ആയി. ഇന്നൊരു ഷൂട്ടിങ്ങിലായിരുന്നു, ഞാൻ പറഞ്ഞു മോനെ ഇപ്പൊ ഇവിടെ എനിക്കൊന്ന് ദീപു ആന്ന് തോന്നുന്നത് പറഞ്ഞത്, ഒരു ആദ്യമായിട്ട് പടം സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറുടെ ഒരു മേൽനോട്ടത്തിലുള്ള ട്രെയിലറായിട്ട് തോന്നിയില്ല. അത്ര ഒരു പ്രൊഫഷണൽ ആയിട്ട് നല്ല എഡിറ്റിംഗ്, നല്ല സിനിമറ്റോഗ്രാഫി എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. ഈ ഏഞ്ചൽ മലയാള സിനിമയുടെ എല്ലാ ഐശ്വര്യവും സിനിമയുടെ മഹത്തായ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പറന്ന് ഉയർന്ന് വീണ്ടും ഭൂമിയിലേക്ക് നമ്മളിലേക്ക് എത്തി എല്ലാവിധ സന്തോഷവും നൽകുന്ന ഒരു നല്ല മാലാഖയായി തീരട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നോട് മദർ ടങ് തമിഴ്. സോ ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ദേ വർ റിയലി പേഷ്യന്റ് വിത്ത് മീ ആൻഡ് ഹെൽപ് മീ ഔട്ട് എ ലോട്ട്. And the team was really, really lovely to work with and I had a wonderful experience. I really hope the film does well and I'm pretty sure it will. Thank you very, very much and I hope all of you watch the film and encourage us. Thanks a lot. ഈയൊരു സിനിമ ജോണിൻ്റെ സ്വപ്നം പോലെ ഒരുപാട് കാലങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങനെ 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 വളർന്നു വന്ന ഒരു വലിയൊരു സംരംഭമാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ഹരിതാമേനോനാവാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഏഞ്ചൽസും നല്ലൊരു വിജയമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കഥ ഞാൻ കേട്ടിരുന്നു. അപ്പോ അടുത്ത കാലത്തായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ത്രില്ലർ സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി നടന്ന രീതിയിലും ആ ജോണറിൽപ്പെട്ട ഞാൻ അഭിനയിച്ച സിനിമകളിൽ കൂടുതൽ എണ്ണവും പ്രേക്ഷക പ്രീതിയും ബോക്സ് ഓഫീസ് വിജയവും കണ്ടെത്തിയ സിനിമകളാണ് എന്ന സത്യം നിലനിർത്തിക്കൊണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ആധികാരികതയിൽ എനിക്ക് പറയാൻ സാധിക്കും ഇതൊരു നല്ല സിനിമയാവാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെ എടുക്കുന്നു, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു എന്റെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യം. ഞാൻ അതിന്റെ ട്രെയിലർ കണ്ട് ഭയങ്കരമായി അസൂയപ്പെട്ടു പോയി. കാരണം ഞാൻ അടുത്തിടയ്ക്ക് കണ്ട ഒരു പുതിയ ഡയറക്ടറിന്റെ സിനിമയിൽ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ വാല്യൂസ് കൺവേ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഡയറക്ടറിന്റെ കഴിവാണ്. എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള, സിനിമയോട് ഒരുപാട് സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആദ്യ സംരംഭമാണ് ഏഞ്ചൽസ് എന്ന ഈ സിനിമ. ഇതിനു മുമ്പ് പലപ്പോഴും പല സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയാക്കാൻ നമുക്ക് പറ്റിയൊരു സബ്ജക്ട്, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഒരു സിനിമ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഏഞ്ചൽസിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. രാജുവോട് സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ഒരുപാട് നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു ചാലഞ്ചായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാനും എന്നാൽ അവയൊക്കെ പോലെ തന്നെ എൻ്റർടൈനിങ് ആക്കാനും ഈ സിനിമയിലൂടെ ഒരു സോഷ്യൽ മെസ്സേജ് പ്രേക്ഷകർക്ക് നൽകാനുമൊക്കെ ഞങ്ങൾ ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്.